ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുരിക്കള്ളാം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് അരി കുതിർത്ത് വെക്കാതെ അരിപ്പൊടി കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 കപ്പ് അളന്ന് വെച്ച പൊടിയാണ് കേട്ടോ, അതിട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയും ഉപ്പും ആഡ് ചെയ്യാം. ആദ്യം ഇതിങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതൊന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ബാച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രം എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വലിയ പാത്രം എടുക്കണം കേട്ടോ. നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നത് ആയതുകൊണ്ട് ഇത് പോകും. അപ്പം വലിയ പാത്രം എടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത ബാച്ചും അടിച്ചെടുക്കാം. ഇവിടെ അടുത്ത ബാച്ച് അടിച്ചെടുക്കാനുള്ള അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ അധികം ഒഴിക്കേണ്ട, നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. നമ്മളിവിടെ അടുത്ത ബാച്ചും അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിത് സോഫ്റ്റ് ആവാനും നല്ലൊരു ടേസ്റ്റിനു വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ വെള്ളയപ്പത്തിന്. നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇത് പൊങ്ങി വരാൻ വേണ്ടി നമുക്കൊരു നമുക്ക് ഈ മാവ് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് പൊങ്ങി വന്നതിന് ശേഷം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ കൂട്ടിവിടെ പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ചുട്ടെടുക്കാം. വെള്ളയപ്പം ചുട്ടെടുക്കാം. ഇനി 2 കറി മാവ് ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഹോൾ വന്നതിന് ശേഷം അടിച്ച് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ ചട്ടിനിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.